सुप्रभातम् विद्युत्तम् च नृवत्तम् च नैव तुल्यम् कथा जना स्वराज्ये पूज्यते राजा विद्वान् सर्वत्र पूज्यते പണ്ഡിതനും രാജാവും ഒരുപോലെയല്ല. രാജാവ് സ്വന്തം രാജ്യത്ത് മാത്രമേ പൂജിതനാകുന്നുള്ളൂ. എന്നാൽ പണ്ഡിതൻ തന്റെ അറിവിനാൽ എവിടെയെല്ലാം എത്തിച്ചേരുന്നുവോ അവിടെയെല്ലാം ഒരുപോലെ പൂജിതനാകുന്നു. നമ്മുടെ ഈ വിദ്യാലയത്തിലെ എല്ലാ വിദ്യാർത്ഥികളും പഠിച്ച് മിടുക്കരായി പണ്ഡിതന്മാരെ തീരട്ടെ. അവർ എത്തിച്ചേരുന്ന ഇടങ്ങളിലെല്ലാം അവരുടെ അറിവിനാൽ അവർ ബഹുമാനിതരാകട്ടെ. എല്ലാവർക്കും എന്റെ നമസ്കാരം. ഇന്ന് സംസ്കൃത ദിനം. വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ഭാരതത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായം ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായമായിരുന്നു. അതായത് വിദ്യാർത്ഥികൾ പഠനാർത്ഥം തങ്ങളുടെ ഗുരുവിനോടൊപ്പം അദ്ദേഹത്തിന്റെ ഗൃഹത്തിൽ വസിക്കുന്നു. വർഷങ്ങൾ നീണ്ട പഠനത്തിനു ശേഷം അവർ സ്വഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകുന്നു. മടങ്ങിപ്പോകുന്ന ഈ സമയത്ത് തങ്ങളുടെ ജീവിതത്തിനാവശ്യമായ എല്ലാ അറിവുകളും പകർന്നു നൽകിയ ഗുരുനാഥന് നന്ദി പറഞ്ഞുകൊണ്ട് അവർ ഒരു പൂജ സമർപ്പിക്കുന്നു. ഈ പൂജ ശ്രാവണ മാസത്തിലെ പൗർണമി ദിവസത്തിലാണ് നടത്തിയിരുന്നത്. ഈ ദിവസമാണ് നാം പിൽക്കാലത്ത് സംസ്കൃത ദിനമായി ആഘോഷിക്കാൻ തുടങ്ങിയത്. നമ്മുടെ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ സംസ്കൃത ദിനത്തോടനുബന്ധിച്ച് നമുക്കായി മനോഹരമായ കാഴ്ചകൾ ഒരുക്കിയിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും ആ കാഴ്ചകളിലേക്ക് പോകാം. പോകുന്നതിനു മുമ്പ് ഒരു കാര്യം നിങ്ങളെ ഞാൻ അറിയിക്കുന്നു. എന്തെന്നാൽ വളരെ പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ഓരോ പരിപാടിയും അവതരിപ്പിച്ചിരിക്കുന്നത്. അതിനാൽ അവരുടെ തെറ്റുകൾ നമുക്ക് ക്ഷമിക്കാം, അവരുടെ പ്രയത്നത്തെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാം. എല്ലാവർക്കും ഞങ്ങളുടെ സംസ്കൃത ദിന ആശംസകൾ. സർവേഭ്യോ അസ്മാകം സംസ്കൃത ദിന ശുഭകാംനാഃ. ധന്യവാദ. സുപ്രഭാതം. അദ്യദിന വാർത്താഹ പ്രവാചക ഗോപിക. അദ്യ സി കെ സി ഉച്ചവിദ്യാലയ സംസ്കൃത ദിനാചരണം സമുചിത രീതിയ ആചരിതവന്താഹ. സഭായാഹ പ്രാരംഭാഹ പ്രാർത്ഥനായ ആസിത്. ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിദ് ദുഃഖ ഭാഗ് ഭവേ. അനന്തരം നവമി കക്ഷായാഹ മയൂക വൈഷ്ണവിദേവീം സ്തുവൻ ഗീതമേകം ആലപിതവ. ജനനി വൈഷ്ണവി ജലചചരണി ചന്ദ്രവദന സരോരുഹേ അഭയവരധര അമല കങ്കണ കനകഭൂഷണലം കൃതേ. ജനനി വൈഷ്ണവി ജലചചരണി ചന്ദ്രവദന സരോരുഹേ സ്വർണ പീതാംബരതരേ കാഞ്ചിതാമ വിഭൂഷിതേ സുഗന്ധ കുങ്കുമ തിലക ശോഭിതേ മധുര സുന്ദര സുസ്മിതേ. ജനനി വൈഷ്ണവി ജലചചരണി ചന്ദ്രപദന സരോരുഹേ വകുള പരിമളമാലിനി സുഗന്ധ ചെമ്പകമാലികേ ഭാസമാന കിരീട ശോഭിതേ നീലകുന്ദള സുന്ദരി. ജനനി വൈഷ്ണവി ജലചചരണി ചന്ദ്രവദന സരോരുഹേ കമലനയന കൃപാമയീ വിമല ചിന്മയ രൂപിണീ അമല ഹൃദയ നിവാസിനീ അഖില ജന ജനനി വൈഷ്ണവി ജലചചരണി ചന്ദ്രവദന സരോരുഹേ. സംസ്കൃത ഭാഷായം പഞ്ചമഹാകാവ്യാനി അതിപ്രധാനമേവ തേഷാം പരിചായനം ദശമീ കക്ഷായാഹ ശ്രുതി കാരിതവ. നമസ്കാരം, ഞാൻ ശ്രുതി ദിവ്യകുമാർ. ഇന്ന് നമുക്ക് സംസ്കൃത ഭാഷയിലെ പഞ്ചമഹാകാവ്യങ്ങളെ പരിചയപ്പെടാം.
രഘുവംശം, കുമാരസംഭവം, കിരാതാർജുനീയം, ശിശുപാലവധം, നൈഷധീയ ചരിതം എന്നിവയാണ് പഞ്ചമഹാകാവ്യങ്ങൾ. രഘുവംശവും കുമാരസംഭവവും രചിച്ചത് മഹാകവി കാളിദാസനാണ്. രഘുവംശത്തിൽ 19 സർഗങ്ങളും കുമാരസംഭവത്തിൽ 17 സർഗങ്ങളുമാണുള്ളത്. രഘുവംശത്തിൽ രാജാവായ രഘുവിൽ തുടങ്ങി അഗ്നിവർണ്ണനിൽ അവസാനിക്കുന്നു. രാജാക്കന്മാരുടെ ചരിത്രമാണ് ഇതിൽ വർണ്ണിച്ചിരിക്കുന്നത്. കുമാരസംഭവം ശിവപാർവതി പുത്രനായ കുമാരന്റെ കഥയാണ് വർണ്ണിച്ചിരിക്കുന്നത്. അതായത് ശിവപാർവതി വിവാഹം, ഹിമാലയ വർണ്ണനം, കുമാരജനനം, താരകാസുരവധം എല്ലാം കുമാരസംഭവത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്നു. കിരാതാർജുനീയം രചിച്ചത് മഹാകവി ഭാരവിയാണ്. ഇതിൽ 18 സർഗങ്ങളുണ്ട്. മഹാഭാരത കഥയെ അധികരിച്ചാണ് കിരാതാർജുനീയം രചിക്കപ്പെട്ടിരിക്കുന്നത്. അർജുനൻ പാശുപതസ്ത്രത്തിനായി പരമശിവനെ തപസ് ചെയ്യുന്നു. ശിവൻ ഒരു കിരാതന്റെ വേഷത്തിൽ വന്ന് അർജുനനെ പരീക്ഷിക്കുന്നു. ഇതാണ് ഇതിവൃത്തം. മഹാകവി മാഘനാണ് ശിശുപാലവധം രചിച്ചത്. ഇതിൽ 20 സർഗങ്ങളുണ്ട്. യുധിഷ്ഠിരന്റെ യാഗത്തിനിടയിൽ കൃഷ്ണൻ ശിശുപാലനെ വധിക്കുന്നതാണ് ഇതിവൃത്തം. ശിശുപാലവധം മാഘം എന്ന പേരിൽ അറിയപ്പെടുന്നു. മഹാകവി ശ്രീഹർഷനാണ് നൈഷധീയ ചരിതം രചിച്ചത്. ഇതിൽ 22 സർഗങ്ങളുണ്ട്. നിഷാദ രാജാവായ നന്ദനന്റെ കഥയാണ് ഇതിൽ വർണ്ണിക്കുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. തഥാ ഷഡ്മി കക്ഷായാഃ ഛാത്രാ സെൻറിയ ഏകേന ബാലഗീതേന സർവാൻ ആനന്ദിതവതി. ചടകാ ചടകാരി ചടകാ ചും ചും കൂജസി തും വിഹകാ. ചടകാ ചടകാരി ചടകാ ചും ചും കൂജസി തും വിഹകാ. നീടേ നിവസസി സുഖേനടയസേ ഗാതസി ഫലാനി മധുരാണി. നീടേ നിവസസി സുഖേനടയസേ ഗാതസി ഫലാനി മധുരാണി. വിഹരസി വിമലേ വിപുലേ ഗഹനേ വിഹരസി വിമലേ വിപുലേ ഗഹനേ. നാസ്തി ജനോ ഗരുവാരയിതാ നാസ്തി ജനാഗലുവാരയിതാ. ചടകാ ചടകാരേ ചടകാ ചും ചും കൂജസി തും വിഹകാ. മാതാപിതരം ഇഹ മമ നഷ്ട ഏകാകീ ഗലുകിന്നോഹം. മാതാപിതരം ഇഹ മമ നഷ്ട ഏകാകീ ഗലുകിന്നോഹം. ഏഹി സമീപം ചും ചും മിത്ര ഏഹി സമീപം ചും ചും മിത്ര. ദദാമി തുഭ്യം ബഹുധാന്യം ദദാമി തുഭ്യം ബഹുധാന്യം. ചടകാ ചടകരേ ചടകാ ചും ചും കൂജസി തും വിഹകാ. ചടകാ ചടകരേ ചടകാ ചും ചും കൂജസി തും വിഹകാ. എന്റെ പേര് ഫിദ ഫാത്തിമ. ഞാൻ CBSE സ്കൂളിലെ 5-ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയാണ്. ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന വിഷയത്തിന്റെ പേരാണ് സംസ്കൃതം എന്ന് പറഞ്ഞ വിഷയം. എനിക്ക് വളരെ ഇഷ്ടമാണ് സംസ്കൃതം എന്ന് പറഞ്ഞ വിഷയം. നിങ്ങൾക്കും ഇഷ്ടമായിരിക്കും അല്ലേ സംസ്കൃതം? എല്ലാവർക്കും ഇഷ്ടമാണ് സംസ്കൃതം. നമുക്ക് ചില വാക്കുകൾ കേട്ടാൽ ഉന്നത ശീർഷം വേണ്ട മഹം, ഉന്നത ശീർഷം വേണ്ട മഹം, വേണ്ട മഹം വേണ്ട മഹം. അർത്തുളഗാത്ര ആലാപു ആലാപു ആലാപു. ഹരിതമരീചം കടുപൂർണം, ഹരിതമരീചം കടുപൂർണം, കടുപൂർണം കടുപൂർണം കടുപൂർണം. രക്തപദം ആ ബഹുരുചിരം ബഹുരുചിരം ആ ബഹുരുചിരം. ഗംഗാമഹം രസഭരിതം രസഭരിതം ഹം രസഭരിതം. കാലവേലം ഹാ ബഹുദിത്തം കാലവേല മഹാബഹുദിത്തം ബഹുദിത്തം ബഹുദിത്തം. അലാമ്പു പപ്പ് ഹരിതവർജം ദേശിക്കി രക്തഫലം ടൊമാറ്റോ വൃന്ദാഹം ബ്രിഞ്ചാൾ.